ശാലോം ടെലിവിഷൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം പതിവ് പോലെ ഭജന പരിചിന്തനങ്ങളാണ് ഇതിലൂടെ നടത്തുന്നത് ഇന്നും ഇന്നത്തെ നമ്മുടെ പരിചിന്തനത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വിശുദ്ധാത്മതായി എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പത്ത് മുതലുള്ള വാക്യങ്ങളാണ് ആന്തരികവും ബാഹ്യവുമായ ശുദ്ധിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അവൻ ജനങ്ങളെ തൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നിങ്ങൾ കേട്ട് മനസ്സിലാക്കുവാൻ വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് അപ്പോൾ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു ഈ വചനം ഫരിസയർക്ക് ഇടർച്ചയുണ്ടാക്കിയെന്ന് നീ അറിയുന്നുവോ അവൻ മറുപടി പറഞ്ഞു എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും മാറ്റപ്പെടും അവരെ വിട്ടേക്കു അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ് അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും ഈ ഉപമഞ്ഞങ്ങൾക്ക് വിശദീകരിച്ച് എന്ന് പത്രോസ് അപേക്ഷിച്ചു അവൻ ചോദിച്ച് നിങ്ങളിപ്പോഴും ഗ്രഹണശക്തി ഇല്ലാത്തവരാണോ വായിൽ നിന്ന് വായിൽ നിന്ന് വായിൽ പ്രവേശിക്കുന്നവ ഉദരത്തിലേക്ക് പോകുന്നുവെന്നും അവിടെ നിന്ന് അത് വിസർജിക്കപ്പെടുമെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു ദുശ്ചിന്തകൾ കൊലപാതകം പരസംഗം വ്യഭിചാരം മോഷണം കള്ളസാക്ഷ്യം പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കാതെ അശുദ്ധനാക്കുന്നത് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല യഹൂദന്മാരെ സംബന്ധിച്ച് വലിയൊരു വിപ്ലവ പ്രസ്താവനയാണ് ഈശോ നടത്തിയത് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല ആക്കുന്നുവെന്ന് യഹൂദ നിയമം പറയുന്നു ചന്തയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചെളി കഴിയാൻ കളയാനുള്ള കഴുകലല്ലത് അതാണിതിൻ്റെ പ്രശ്നം നമ്മൾ സാധാരണ ഇതിൽ എൻ്റെക്കാരാണെങ്കിൽ കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കുക കൈ വൃത്തിയാക്കി വൃത്തിയായി കഴുകിയിട്ടാണ് അതിൽ ചെളിയൊക്കെ കഴുകിക്കളഞ്ഞ് അതുകൊണ്ടാണ് കഴിക്കുക നേരെ മറിച്ച് ഇവിടെ കർത്താവ് പരാമർശിക്കുന്ന ഈ കൈ കഴുകുക എന്നുള്ളത് അത്തരത്തിലുള്ള കൈ കഴുകലല്ല അവർ ശിഷ്യന്മാർ യഹൂദന്മാർ പുറത്തുനിന്ന് വരുമ്പോൾ എപ്പോഴും ഒരു സെറിമോണിയൽ വാഷിങ് മതപരമായ ഒരു വാഷിംഗ് അവർക്ക് ഒരു കഴുകൽ അതിനെക്കുറിച്ചായി പറയുന്നത് നമുക്കൊരു എല്ലാ മതത്തിലും തന്നെ ഇങ്ങനെയുള്ള ശുദ്ധീകരണ പ്രക്രിയകളുണ്ട് ആരാധനാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരാധന തുടങ്ങുന്നതിന് മുമ്പായിട്ട് ശാരീരികമായ ശുദ്ധി വരുത്തിയ ശേഷമേ ചെയ്യാവൂ എന്ന് നിഷ്കർഷിക്കുന്ന ധാരാളം മതങ്ങളുണ്ട് അതിനതിൻ്റേതായ കാരണമാണ് നമുക്കറിയാം നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശാരീരികമായിട്ടുള്ള വൃത്തികേടുകളൊക്കെ കഴുകളഞ്ഞിട്ട് വേണം പള്ളിക്കുള്ളിൽ കയറാൻ ഇന്ത്യയിലാണെങ്കിൽ ആളുകൾ ദേവാലയങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ചെരുപ്പുകൾ പാദരക്ഷകൾ പുറത്തൂരിയിട്ടിട്ടാണ് കയറുക കാരണം ആ പാദരക്ഷകളെല്ലാം ചെളിയിലും ചെളി മറ്റ് വൃത്തികേടുകളിലൊക്കെ ചവിട്ടി ചെല്ലുന്നതാണ് പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ശുദ്ധീകരണ പ്രക്രിയകളെല്ലാം വന്നിട്ടുള്ളത് എങ്ങനെയാണ് അത് രണ്ടു തരത്തിലാണ് ഒന്ന് ആന്തരികമായ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്തിയ ശേഷമേ നീ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാവുള്ളൂ നിൻ്റെ ദൈവത്തെ ആരാധിക്കാൻ നീ വരാവുള്ളൂ അത് പൂർണമായിട്ടും പോയി എന്നുള്ള അർത്ഥത്തിലല്ല അതിലുപരിയായിട്ട് നിനക്കതേക്കുറിച്ചൊരു പശ്ചാത്താപമെങ്കിലും ഉണ്ടാകണം അപ്പോൾ മനസ്സിൻ്റെ അശുദ്ധി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ശുദ്ധി നമുക്കറിയാം അശുദ്ധിയും ശുദ്ധിയുമൊക്കെ മനസ്സിൻ്റെ അശുദ്ധി എന്ന് പറയുന്നത് എന്താണ് അതിനെക്കുറിച്ചാണ് കൃത്ഥ അവസാനം പറഞ്ഞത് ദുഷ്ചിന്തകൾ തെറ്റായ ചിന്തകൾ എന്തിനെക്കുറിച്ചുള്ള തെറ്റായ ചിന്തയാണ് ഇപ്പം ഇന്ന് മഴ പെയ്യുന്ന മഴ പെയ്തു പെയ്തില്ല എന്ന് ഞാൻ ചിന്തിച്ചു പോയി അത് തെറ്റായ ചിന്തയാണോ അങ്ങനെയുള്ള ചിന്തകളെക്കുറിച്ച് അല്ല പറയുന്നത് ദുശ്ചിന്തകൾ ദുഷിച്ച ചിന്തകൾ അത് കൂടുതലായിട്ടും മറ്റുള്ളവരെക്കുറിച്ച് സംഭവങ്ങളെക്കുറിച്ച് വ്യക്തികളെക്കുറിച്ച് ഒക്കെയാണ് ഈ പറഞ്ഞു വരുന്നത് ഒരു വ്യക്തിയെ നശിപ്പിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് വേറെ വ്യക്തി നടന്നാൽ അതൊരു ദുശ്ചിന്തയാണ് അല്ലെങ്കിൽ അയാളെ കായലും എനിക്ക് എത്തണം അതുകൊണ്ട് അയാൾ പുറകിൽ കിടക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുവരുത്തണം അതൊരു നിശ്ചിന്തയാണ് ഇങ്ങനെയുള്ള തെറ്റായ പാപകരമായ ചിന്തകളാണ് ഒരാളെ അശുദ്ധനാക്കുന്നത് അപ്പോൾ ഓർക്കുക അങ്ങനെയുള്ള ചിന്തകൾ വെച്ചുകൊണ്ട് നമ്മുടെ ആരാധനാലയത്തിലേക്ക് ഏതൊരു ആരാധനാലയത്തിലേക്കും പ്രവേശിക്കുന്ന വ്യക്തികൾ അശുദ്ധരാണ് അവർ ശുദ്ധികർമ്മം നടത്തിയേ മതിയാകും അല്ലെങ്കിൽ അവരുടെ ആരാധനയ്ക്ക് അർത്ഥമില്ലാത്തതായിത്തീരും ഒരു തരം നാടകം പോലെ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും നാടകമെന്ന് പറഞ്ഞാൽ അറിയണമെന്നില്ല എന്നതാണ് അതേപോലെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്നിപ്പോഴേ മത്സരമുണ്ട് പള്ളിക്കൂടത്തിൽ മോണോ ആക് അല്ല എന്താണ് ഏകാംഗ നാടക മത്സരം ഒറ്റ രംഗമേ ഉള്ളൂ ചെറിയ നാടകങ്ങൾ വലിയ നാടകങ്ങളുണ്ട് അത് കൂടുതലും മത്സരത്തിനല്ല വാർഷികത്തിനൊക്കെ അങ്ങനെ ഒരു പ്രധാന നാടകം അവതരിപ്പിക്കും ഈ നാടകത്തിൽ അഭിനയിക്കുന്നവർ ഒരുപക്ഷേ ഏറ്റവും വലിയ മദ്യപാനിയായൊരു മനുഷ്യനായിരിക്കും നാടകത്തിൽ നല്ല ഒന്നാന്തരം പുണ്യവാനായ മദ്യം തൊടുക പോലും ഇല്ലാത്തൊരു മനുഷ്യനായിട്ട് അവതരി അവതരിക്കുന്നത് അല്ലെങ്കിൽ അഭിനയിക്കുന്നത് ആ മനുഷ്യൻ നാടകം കഴിയുന്നിടത്തോളം സമയം ഇത് പറയും പക്ഷെ നാടകത്തിനിടയ്ക്കും വേണേൽ പോയിട്ട് രണ്ടുപേർക്ക് അടിച്ചിട്ട് വരും അതാണത് അപ്പോൾ അയാൾ പറയുന്ന ഡയലോഗിൽ അയാൾ വിശ്വസിക്കുന്നില്ല അത് അയാളുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നില്ല നേരെ മറിച്ച് അതിങ്ങനെ വായിൽ നാവിൽ നാവിലധരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് ആ ആരാധനയ്ക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇനി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മൾ പള്ളിയിൽ ചെന്നിട്ട് പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ വെള്ളം പോലെ ചെല്ലും ചിലപ്പോൾ എവിടെയെങ്കിലും നിർത്തിപ്പോയപ്പോ പറ്റില്ല കാരണം തെറ്റിപ്പോകും കാരണം നമ്മൾ ബോധപൂർവ്വം ആയിരിക്കാ ചെല്ലുന്നത് നമ്മുടെ വീടുകളിൽ ചെല്ലുന്ന നന്മറിഞ്ഞറിയൊക്കെ ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയും പലപ്പോഴും ഇങ്ങനെ വെള്ളം പോലെ പോവുകയല്ലേ അതിനിടയ്ക്ക് നമ്മൾ മറ്റു കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും പിന്നെ നമ്മുടെ ചിന്തകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവുകയും ചെയ്യും നമ്മൾ ഓർക്കേണ്ടത് നമ്മളറിയാതെ പോകുന്നൊരു ചിന്തയെക്കുറിച്ചല്ല ഈ പറയുന്നത് നേരെ മറിച്ച് നമ്മുടെ കൂടിയാണ് നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് അമ്മായി ഒരുപക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നന്മറിഞ്ഞറി ചെല്ലുമ്പോൾ മകൾക്കെട്ട് എങ്ങനെ ഒരു ഭാരം വെക്കാവുന്നതായിരിക്കും ചിന്ത നേരെ മറിച്ചുവാകാം അതൊക്കെ പണ്ടത്തെ കഥകൾ ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഈ തരത്തിലുള്ള കുറിച്ചാണ് ഈ പറയുന്നത് നമ്മൾ ആദ്യം തന്നെ അത്തരത്തിലുള്ളൊരു ശുദ്ധീകരണം നടത്തിയിട്ടേ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവാരാധനയ്ക്കായി അണയാവോ അല്ലെങ്കിൽ നമ്മുടെ ആന്തരികമായ ശുദ്ധി വരുത്തിയ ശേഷം കൊലപാതകം കൊലപാതകം നമ്മൾ വിചാരിക്കുന്നത് ഒരാളെ കഴുത്തറുത്ത് കൊല്ലുന്നു കുത്തിക്കൊല്ലുന്നു അങ്ങനെയുള്ളതാന്ന് വെടിവെച്ച് കൊല്ലുന്നു അതല്ല അത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മളാരും അധികം ചെയ്യാറില്ല പക്ഷേ കൊല്ലാ കൊല ചെയ്യുന്നു നമ്മൾ കൊല്ലാ കൊല ചെയ്യും ഒരാൾ വ്യക്തിഹത്യ നടത്തുമ്പോൾ അയാൾ ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അയാളെ കൊല്ലുകയാണ് ചെയ്യുന്നത് ചിലരെ നമ്മൾ പല പ്രാവശ്യം കൊല്ലും ഈശോയ്ക്കെതിരെ അവർ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഈശോ അത് ചെയ്യാത്ത കാര്യമാണ് അപ്പോൾ തന്നെ അവർ ഈശോയെ കൊന്നുകഴിഞ്ഞു ഇതുപോലെ നമ്മൾ ഓരോരുത്തർക്കും നിരന്തരമായിട്ട് കൊലപാതകം നടത്തുന്നവരാണ് ഏഷണി പറഞ്ഞു വരത്തി കൊലപാതകം നടത്തും ഒന്നും വേണ്ട നമ്മളൊരു പള്ളിപ്പെരുന്നാൾ നടത്തി എന്നിട്ട് നമ്മുടെ തോരണമൊക്കെ റോഡിൽ നിന്ന് അഴിക്കുന്നില്ല നമ്മുടെ ബാനറുകളും ഫ്ലക്സുകളൊന്നും അഴിക്കുന്നില്ല കാറ്റത്തൊരു തോരണ കുത്തിയിരുന്ന ഒരു കമ്പ് റോഡിലേക്ക് മറിഞ്ഞു കിടക്കുന്നു അതിലേ പോകുന്ന ഒരു മോട്ടോർ സൈക്കിളുകാരൻ്റെ കണ്ണിലത് കുത്തിക്കയറുന്നു അതിൻ്റെ ഉത്തരവാദി ആരാ നമ്മളല്ലേ ഒരു തരത്തിൽ പറഞ്ഞ അയാൾ മരിക്കാനും അതിന് സാധ്യതയില്ലേ അങ്ങനെയെങ്കിൽ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്കാകുകയല്ലേ നമ്മൾ പറയാം അത് പള്ളിക്കാരുടെയാണ് പള്ളിയിലാണെങ്കിൽ ആരെങ്കിലും ചെയ്താൽ ആ ഒരു വ്യക്തി അത് ആര് നാട്ടിൽ എന്നുള്ളതല്ല അയാൾക്കല്ലായിരിക്കും അതിൻ്റെ കുറ്റം അത് പള്ളിക്ക് മൊത്തത്തിലാണ് അപ്പോൾ നമ്മൾ വ്യക്തി എന്ന നില വ്യക്തികൾ എന്ന നിലയിലും എന്ന നിലയിലും സ്ഥാപനങ്ങളെന്ന നിലയിലും ഒക്കെ ഈ തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട് ഇതിനെതിരെ നമ്മൾ ജാഗരൂകരാകണം ഇത് നമ്മളെ അശുദ്ധരാക്കും ആ അശുദ്ധി കഴുകിക്കളയാതെ നമുക്ക് ദൈവാരാധന നടത്താൻ സാധ്യമല്ല അപ്പോൾ നമ്മൾ ദൈവാരാധനയ്ക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസപ്രഘോഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളും കൊലപാതകത്തിൻ്റെ ആ ഒരു മാനം ആർജിക്കാം ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ വയ്ക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ കമാനങ്ങൾ ഒക്കെ നമുക്ക് പലതരത്തിലുള്ള മരണകാരണങ്ങളാകാം ഏതാനും നാൾ മുമ്പ് ഞാനൊരു വണ്ടിയിൽ പോകുമ്പോൾ എന്നെ ഒരു വേറൊരാളുടെ വണ്ടിയിൽ ഒരാൾ കൊണ്ടുപോകുകയാണ് അപ്പോൾ ഡ്രൈവർ നല്ല പയ്യനാണ് ചെറുപ്പക്കാരൻ അവൻ എന്നോട് പറഞ്ഞു കൂട്ടെ മഴ പെയ്താലും ഭയങ്കര ചൂടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അവനത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തത്തിനകത്ത് കുറേ ഉണ്ട് അവൻ പറഞ്ഞിതെങ്ങനെയാണ് അതായത് അവിടെ വെള്ളം താഴുന്നില്ല ഭൂമിയിൽ മഴ പെയ്ത ഒരു അരമണിക്കൂർ കൊണ്ട് എല്ലാം ഒഴുകി പോവുകയാണ് ഞാൻ പറഞ്ഞു മക്കളെ അതിൻ്റെ കാരണം എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നമ്മളുടെ ആകാശത്തിലേക്ക് വരുന്ന പുകയും പൊടിപടലങ്ങളുമെല്ലാം ഇത് മഴ പെയ്യുമ്പോൾ കീ പോരും പ്രത്യേകിച്ച് ഈ വണ്ടികളിൽ നിന്ന് പോകുന്ന പുക ഫാക്ടറികളിൽ നിന്ന് പോകുന്ന പുക അതുപോലെയുള്ള പുകകൾ ഇതെല്ലാം കൂടി മഴ പെയ്യുമ്പോൾ അത് വെള്ളത്തിൽ ലയിച്ചും ലയിക്കാതെയുമായിട്ട് ഭൂമിയിലേക്ക് പതിക്കും എന്നിട്ടത് ഈ വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ഒഴുകി ആ ഭൂമിയുടെ പ്രതലം മുഴുവൻ ദ്വാരങ്ങൾ സുഷിരങ്ങൾ ഉള്ളത് ഉള്ളതാ ഭൂമി അതെല്ലാം സുഷിരങ്ങൾ ഇല്ലാതാക്കിയതാ ഇല്ലാത്തതാക്കും അപ്പോൾ എന്ത് സംഭവിക്കും ഈ ഭൂമിയുടെ അടിയിലെ ഒരുപാട് കീടങ്ങൾ ജീവികളുണ്ട് ഇതിനെ ഫലഭൂഷ്ടമാക്കുന്ന മണ്ണിര പോലെയുള്ളത് അവർക്ക് മുകളിലേക്ക് ഒന്ന് ശ്വസിക്കാൻ പറ്റിയല്ല അപ്പോൾ അവർ ചത്തുപോകും ചത്തുപോകുമ്പോൾ പിന്നെ ഭൂമിയുടെ ഇടയിൽ നിന്നിങ്ങനെ ദ്വാരങ്ങളുണ്ടാക്കി മുകളിലേക്ക് വരാൻ ആരുമില്ല അതോടുകൂടി ഭൂമിയുടെ ദ്വാരങ്ങളെല്ലാം അടഞ്ഞ് ഈ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ വീഴുന്ന വെള്ളം മുഴുവൻ നേരിട്ട് കടലിലേക്ക് ഒഴുകിപ്പോകും പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ വർക്ക്ഷോപ്പുകൾ നമ്മുടെ ചായക്കടകൾ റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ പോകുന്ന വേസ്റ്റ് വാട്ടർ ഈ വർക്ക്ഷോപ്പുകളിൽ നിന്ന് പോകുന്ന എണ്ണ കലർന്ന ഓയിൽ കലർന്ന വെള്ളം ഇതെല്ലാം ഒരു പാടയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭൂമിയുടെ മുകളിൽ അങ്ങനെ കിടക്കും ഒരു കവറ് പോലെ പ്ലാസ്റ്റിക് കവറിട്ട പോലെ കിടക്കും പ്ലാസ്റ്റിക് കവർ നിരത്തി വെച്ചിട്ട് നമ്മൾ ചോരുന്ന പേരക്കൊക്കെ പടുത കിട്ടാറില്ല താറുപ്പായം അതെന്തിനാണ് അതിനകത്തുള്ള വെള്ളം ചോരിയല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ തന്നെയാണ് ഭൂമിക്ക് നമ്മളൊരു പടുതായിട്ടിരിക്കുകയാണ് അതിലെ വെള്ളം ചോരിയല്ല മഴ പെയ്താൽ നിമിഷം കൊണ്ട് ആ വെള്ളമെല്ലാം ഒഴുകി കടലിലെത്തും ചുരുക്കത്തിൽ വെള്ളം കൊടുക്കാതെ നമ്മൾ മനുഷ്യനെ കൊല്ലുന്നു എന്നുള്ളൊരു കൊലപാതകമുണ്ട് ഇവിടെ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കൊലപാതകങ്ങൾ ഹോർമോൺ കൊടുത്ത് കോഴിയെ വളർത്തുമ്പോൾ ഇറച്ചിക്കകത്ത് അതും ഇതും ചേർക്കുമ്പോൾ എന്താണ് സുനാമി ഇറച്ചി എന്നും പറഞ്ഞൊരു ഇറച്ചിയുണ്ട് ഈ കളയുന്ന എല്ലിൻ്റെ അവിടെ ഇവിടെ ഇരിക്കുന്ന ഇറച്ചിയുണ്ട് അത് ചെത്തിയെടുത്തുകൊണ്ട് വന്ന് വിൽക്കുന്ന ഇടപാട് അതും ഒരു ദിവസം വിട്ടത് അന്നല്ല കൊടുക്കുക ഒരു രണ്ടാഴ്ച മുമ്പത്തേ ആയിരിക്കും കൊടുക്കുന്നത് പുഴുവും എല്ലാം ഉള്ളത് കൊലപാതകമല്ലേ അത് കച്ചവടത്തിലൊക്കെ ചെയ്യുന്നത് ഇതുപോലെ നൂറുനൂറ് ഉദാഹരണങ്ങളുണ്ട് ഈ കൊലപാതകം ചെയ്യുന്നതിൻ്റെ പരസംഘം അതേക്കുറിച്ച് നമ്മൾ ഒരുപാട് പറയേണ്ട കാര്യമില്ല നമുക്കറിയാം വ്യഭിചാരം പറയേണ്ട കാര്യമില്ല മോഷണം മോഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് മോഷണങ്ങൾ കോപ്പി അടിക്കുന്ന കുട്ടി മോഷ്ടിക്കുകയല്ല ചെയ്യുന്നത് അത് നികുതി വെട്ടിക്കുന്നയാള് മോഷ്ടിക്കുവല്ല ചെയ്യുന്നത് കള്ളപ്പണം സൂക്ഷിക്കുന്നയാൾ മോഷ്ടിക്കുകയല്ല ചെയ്യുന്നത് കൈക്കൂലി വാങ്ങിക്കുന്നയാള് മോഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത് ജോലിയെടുക്കാതെ ശമ്പളം മേടിക്കുന്നയാൾ മോഷ്ടിക്കുവല്ലേ ചെയ്യുന്നത് അങ്ങനെ ഈ ഈ മോഷണം എന്ന് പറയുന്നത് ഒരുപാടുണ്ട് അനാവശ്യമായിട്ട് എൻ്റെ സമയം കളയുന്ന ഒരാൾ അതെൻ്റെ സമയം മോഷ്ടിക്കുമല്ലോ ചെയ്യുന്നത് അപ്പോൾ ഈ മോഷണം കേവലം ആരുടെയെങ്കിലും വീട്ടിൽ ചെന്ന് ഒരു പത്ത് രൂപ എടുക്കുന്നതിനെക്കുറിച്ച് മാത്രമായി നമ്മൾ ഒതുക്കരുത് മോഷണങ്ങൾ അനേക തരമുണ്ട് കൊലപാതകത്തിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ അപ്പോൾ ആ മോഷണങ്ങളെല്ലാം നമ്മുടെ മനസ്സിനെ അശുദ്ധമാക്കും പിന്നെ കള്ളസാക്ഷ്യം അത് നമുക്കറിയാം ഈ ഏഷണി എന്ന് എല്ലാം കള്ളസാക്ഷ്യമാണ് നമ്മൾ വെറുതെ അങ്ങ് പറയും ഒരിക്കൽ പറഞ്ഞിപ്പോൾ ഈ വാട്സാപ്പ് പോലെയാണ് നിങ്ങൾക്കറിയാം ഈ വാട്സാപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഒരു മെസ്സേജ് അങ്ങാൻ വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പിന്നെ എതിലെല്ലാം പോയി നമുക്കൊരു പിടി ഉണ്ടാവില്ല അതുപോലെ അങ്ങ് പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഏതാണ്ട് ഇത് തന്നെയാണ് ഈ എന്ന് പറയുന്നത് ഒരാളെക്കുറിച്ച് നമ്മളൊരു കള്ളസാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അതിങ്ങനെ വായി മാറി 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 പോയിക്കൊണ്ടേയിരിക്കും അവസാനം അതൊരു കൊലപാതകമായി മാറും ചുരുക്കത്തിൽ കള്ളസാക്ഷ്യം പരദൂഷണം ഞാൻ ആദ്യം പറഞ്ഞതിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് കോടതി കള്ളസാക്ഷ്യം കോടതിയിലുമുണ്ട് നേരെ മറിച്ച് പരദൂഷണം എന്താണ് വെറുതെ ഇങ്ങനെ പരനെ മറ്റവനെ ദുഷിച്ച് സംസാരിക്കുക എനിക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നും വേണമെന്നൊന്നുമില്ല എന്നാലും അവൻ്റെ വളർച്ചയിൽ എനിക്കൊരു അസൂയ അവൻ അങ്ങനെ വളരാൻ പാടില്ല അവൻ അവനെന്തിനാ അങ്ങനെ വളരുന്നത് നമ്മൾ പോലും അങ്ങനെ വളരുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് അങ്ങനെ വളരുന്നത് ഈ ചോദ്യങ്ങളാണ് അപ്പോൾ പിന്നെ അങ്ങോട്ട് വെറുതെ പറയുകയാണ് ആ അവൻ അങ്ങനെയാണ് കാശുണ്ടാക്കിയത് ഇങ്ങനെയാണ് കാശുണ്ടാക്കിയത് അപ്പോൾ അത് പത്ത് പേർ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവരങ്ങനെ പറഞ്ഞ് വരുത്തും പരദൂഷണം ഇത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ ഒരു വല്ലാത്ത ദുഷിച്ച സ്വഭാവമാണ് ഭാരതവിഷ്ണൻ പറയുക എന്നുള്ളു വേറതെ പറഞ്ഞുണ്ടാക്കുക എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇവയാണ് ഒരുവനെ അശുദ്ധമാ അശുദ്ധനാക്കുന്നത് അപ്പോൾ കർത്താവ് പറയുന്നത് എന്താണ് നമ്മുടെ അധരങ്ങളിൽ നാക്കിൽ നിന്ന് വായിൽ നിന്നാണ് വാക്കുകൾ പുറപ്പെടുന്നത് പക്ഷെ അതിൻ്റെ വേരുകൾ എവിടെയാണ് അത് ഹൃദയത്തിലാണ് ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് എന്ന് തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നതെന്ന് വചനം പറയും അപ്പോൾ ഹൃദയത്തിൻ്റെ തികവിലാണ് വാക്കുകളായിട്ട് അത് പുറത്തേക്ക് വരുന്നത് നമ്മൾ വെള്ളം കോരുമ്പം കുടമൊക്കെ നിറഞ്ഞു കഴിയുമ്പം പിന്നെ തുളുമ്പാൻ തുടങ്ങും ഇതുതന്നെയാണ് ഈ പരദൂഷണം നിറഞ്ഞു കഴിയുമ്പോഴാണ് കള്ളസാക്ഷി നിറഞ്ഞു കഴിയുമ്പോഴാണ് അതെല്ലാം പിന്നെ വാക്കുകളായിട്ട് രൂപാന്തരപ്പെടുന്നത് അതുമാത്രമല്ല ഈ പറഞ്ഞതെല്ലാം ആദ്യം പറഞ്ഞതെല്ലാം ദുശ്ചിന്തകളും കൊലപാതകവും പരസംഗവും വ്യഭിചാരവും മോഷണവും കള്ളസാക്ഷി എല്ലാം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ വ്യഭിചാരം ചെയ്യാൻ പോകുന്നയാൾ പരസംഗത്തിൽ പോകുന്നയാൾ ഒരു ഇയാളിങ്ങനെ വളരെ ദിവസങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ടായിരിക്കും ഈ കാര്യം പ്രവൃത്തിയിലേക്ക് എത്തിക്കുക അപ്പോൾ അതുകൊണ്ട് ഇയാളുടെ മനസ്സ് നിറയെ ആ അച്ചിന്തകളായിരിക്കും അതിൻ്റെ വേരുകൾ അങ്ങ് മനസ്സിൻ്റെ അടിയിലാണ് അതിനെപ്പറിച്ച് കളയാതെ ഈ തരത്തിലുള്ള ഒരു ചിന്തയും മാറില്ല അപ്പോൾ നമ്മൾ കുംഭസാരത്തിലൊക്കെ പറയുമ്പോൾ ഓർക്കുക കേവലം ആ ഒരു പറഞ്ഞ പാപം മാത്രമല്ല അതിൻ്റെ ആന്തരികാർത്ഥമുള്ളത് നേരെ മറിച്ച് അതിൻ്റെ വേരുകളുണ്ട് ആ വേരുകൾ പറിച്ചു കളയുമ്പോൾ മാത്രമേ ആ പാപങ്ങൾ മോചിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടാവുകയുള്ളൂ മോചിക്കപ്പെടുകയെന്നല്ല അതേ സമയത്ത് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ആ ഒരു ചിന്ത ആ വേരുകൾ ഉള്ളിടത്തോളം കാലം അതൊന്നും അവിടെ ഉണ്ടാകുമെന്നുള്ള ചിന്ത ഉണ്ടാകണം ഒരു തരം പുല്ലുണ്ട് മുത്തങ്ങ പുല്ലെന്ന് പറയും അറിയത്തില്ല കേരളത്തിലൊക്കെ ഒരുപാടുണ്ട് മുത്തങ്ങ പുല്ല് അതും വലിയ ആഴത്തിലായിരിക്കും അതിൻ്റെ വേരുകൾ പോവുക പ്രത്യേകിച്ച് മുറ്റത്തൊക്കെ അത് കൂടുതൽ വളർന്നു വരും ഈ മുറ്റത്ത് ഇഷ്ടിയൊക്കെ പാകുകയാണെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ അവർ കയറി വരും പറിച്ചു കളഞ്ഞാൽ പിന്നെയും വളരും അത് മാന്തി മാന്തി ചെന്നാൽ അങ്ങ് ഒരുപാട് താഴ്ചയിലായിരിക്കും അതിൻ്റെ വേരുകൾ കിടക്കുക ആ വേരുകൾ തീരാത്രത്തോളം കാലം ഈ മുത്തങ്ങാപ്പുലെ നശിപ്പിക്കാൻ പറ്റിയല്ല അതുപോലെ തന്നെ ചില കാച്ചൽ വർഗ്ഗങ്ങളുണ്ട് അവരിങ്ങനെ അടിയിലേക്ക് പോകും മാന്തി 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 നമ്മൾ വലിയ കിണർ പോയാലേ ആയാൽ മാത്രമേ ആ കാച്ചിൽ പറിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ പോകുന്ന ഒരു തരം ഒരു ഒരു പ്രതിഭാസം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം വേരുകൾ ഇങ്ങനെ അടിയിലാണ് കിടക്കുന്നത് അതിനെ നമ്മൾ പറിക്കാത്തോളം കാലം നമ്മൾ പറിച്ചു കളയുന്നത് കേവലം അതിൻ്റെ ഇലകൾ മാത്രമായിരിക്കും അല്ലെ ഭൂമിക്ക് പുറത്തേക്ക് കാണുന്ന തണ്ടുകൾ മാത്രമായിരിക്കും അത് മാത്രം പോയിട്ട് കാര്യമില്ല അതിൻ്റെ വേരുകൾ പറയണം ആ വേരുകൾ പറഞ്ഞാൽ പിന്നെ ഈ വാക്കും പ്രവൃത്തിയും നോട്ടവും എടുപ്പും ഒന്നും ഉണ്ടാവുകയല്ല അപ്പോൾ ആ വേരുകൾ എന്ത് വിളിക്കും അതിനെയാണ് മനോഭാവങ്ങൾ എന്ന് വിളിക്കുന്നത് ചില മനോഭാവങ്ങൾ നമ്മുടെ ചില മനോഭാവങ്ങളുണ്ട് നമ്മൾ ചില രൂപപ്പെടുത്തിയ ചില മനോഭാവങ്ങൾ ആ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോളെ പക്ഷേ ഞാൻ എൻ്റെ ഈ രീതി മാറ്റാൻ പോകുന്നില്ല എല്ലാ രീതിയും മാറ്റണമെന്നല്ല നല്ല രീതി മാറ്റണമെന്ന് ആര് പറഞ്ഞാലും അതിനെ സ്വീകരിക്കേണ്ട കാര്യമില്ല നേരെ മറിച്ച് ചീത്തയായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം അപ്പോൾ അടിസ്ഥാനപരമായിട്ട് എനിക്ക് ഈ മനോഭാവത്തിലേക്ക് വരാൻ കഴിയുമ്പോഴേ എൻ്റെ ആ പ്രവൃത്തിയെ മാറ്റാൻ കഴിയുകയുള്ളു അതാണ് അതിൻ്റെ പ്രശ്നം അപ്പോൾ അതൊരു മനോഭാവമായിട്ട് രൂപാന്തരപ്പെടണം അതിന് നമുക്ക് വേണേൽ പറയാം ഒരു സെക്കൻഡ് നേച്ചർ ഒരു രണ്ടാം പ്രകൃതിയാക്കി നമുക്കത് എടുക്കാൻ കഴിഞ്ഞാലേ അത് യഥാർത്ഥത്തില് മാറുകയുള്ളൂ നമ്മുടെ സംസാരം നിരന്തരമായിട്ട് തെറി വിളിക്കുന്ന ഒരാളെടുക്കുക ഈ തെറിയെക്കുറിച്ച് അയാൾക്ക് ഒരു സങ്കല്പമുണ്ട് അതായത് തെറി തെറ്റല്ല പാപമല്ല അത് കുഴപ്പമൊന്നുമില്ല എന്നാണ് അയാൾ ചിന്തിക്കുന്നതെങ്കിൽ വേറൊരാൾ പറയാം കേട്ടാ ചെറിയ പറയാതല്ല അത് ശരിയല്ല ഫോണവിടെ നിന്ന് എന്ന് പറയും ആ കാരണം എന്താ ഇവന് ബോധ്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ അവനെ ബോധ്യത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഇവനിൽ ഇവനിൽ നിന്ന് ഈ തിന്മയെടുത്ത് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ അതില്ലാത്തോളം കാലം അവൻ്റെ മനസ്സിലിത് കിടക്കുകയും ആ മനോഭാവം ഉണ്ടായിരിക്കുകയും അവനിങ്ങനെ നിരന്തരം തെറി വിളിക്കുന്നവനായി തീരുകയും ചെയ്യും നമുക്കൊരു മനുഷ്യനെ അത്ര എളുപ്പമൊന്നും മാറ്റാൻ പറ്റിയില്ല കാരണം ഈ ബോധ്യങ്ങൾ മാറ്റുക എന്നുള്ളത് എളുപ്പമല്ല ചിലപ്പോൾ നമുക്കറിയാം ധ്യാനമൊക്കെ കൂടി ചിലർ പെട്ടെന്ന് മാറും പ്രത്യേകിച്ച് മദ്യപാനം പോലുള്ള സ്വഭാവങ്ങൾ അതെന്താണ് ആ ബോധ്യം അവിടെ ദൈവം കൊടുത്തു എന്നുള്ളതാണ് ഒരു പക്ഷേ ബാഹ്യമായിട്ട് ചിലപ്പോൾ നമുക്ക് അത്രയധികം ശുദ്ധി ഉണ്ടായെന്ന് വരില്ല പക്ഷേ എങ്കിലും ആന്തരിക ശുദ്ധിയില്ലാതെ ദൈവാരാധനയ്ക്കായിട്ട് നമ്മൾ പുറപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് കർത്താവിൻ്റെ ആശയം മോശ ആ ചെടി കത്തുന്നത് കണ്ടിട്ട് അടുത്ത് നോക്കുമ്പോൾ കർത്താവായ ദൈവം പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ ചെരുപ്പ് ഉരുവയ്ക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് വന്നാൽ മതി കാരണം നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അതൊരു സൂചനയാണ് ചെരിപ്പ് ഊരുക ഊരല്ല അതിൻ്റെ പ്രശ്നം അതല്ല നേരെ മറിച്ച് ദൈവത്തെ സമീപിക്കുന്നവർ ആന്തരികമായ ശുദ്ധിയോടുകൂടി വേണം സമീപിക്കാൻ അല്ലാതെ അവിടെ സമീപിക്കാൻ പറ്റില്ല അതാണ് അതാണതിൻ്റെ കാര്യം നമുക്കറിയാം തീയുടെ അടുത്തേക്ക് നമുക്ക് കൈ കൊണ്ട് ചെല്ലാൻ പറ്റില്ല പകരം ഇരുമ്പ് പോലുള്ളൊരു സാധനമാണെങ്കിൽ കുഴപ്പമില്ല തടി പറ്റില്ല അത് കത്തിപ്പോകും അപ്പോൾ ദൈവമെന്ന് പറയുന്ന ആ പരമപരിശുദ്ധിയുടെ അടുത്തേക്ക് നമുക്ക് കടന്നു ചെല്ലണമെങ്കിൽ അതിന് ആനുപാതികമായ ഒരു പ്രകൃതിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആന്തരികവുമായ ശുദ്ധി ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കരുതണം അതൊരു പക്ഷേ നമുക്ക് എല്ലായ്പ്പോഴും പൂർണമായിട്ട് ആയിരിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ നമ്മുടെ മനസ്സാക്ഷിയിൽ അതങ്ങനെ ഒരു നമ്മുടെ പ്രവൃത്തിയിൽ മാറ്റങ്ങൾ വന്നു പോലും മനസാക്ഷിയിൽ നമുക്ക് മനോഭാവത്തിൽ അതങ്ങനെ ഇല്ലാതിരിക്കണം എങ്കിൽ മാത്രമേ യാന്ത്രികമായ ശുദ്ധി ഉണ്ടാവില്ല ഉണ്ടാവുകയുള്ളൂ നമുക്ക് ക്രൈസ്തവ സമൂഹം അങ്ങനെയാകട്ടെ നമ്മുടെ സമൂഹത്തിലെ വഴക്കുകൾ അനാവശ്യമായിട്ടുള്ള പരദൂഷണങ്ങൾ അതുപോലെ തന്നെ കേസുകൾ കുടുംബങ്ങളിലായാലും ഇടവകളിലായാലും എല്ലാം എപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങൾ അതെല്ലാം മാറ്റി നിർത്തുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളു നമ്മൾ ആന്തരികമായ ശുദ്ധി പാലിക്കുന്നവരാണ് എന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ കാരണവാന കർത്താവേ നിന്നെ ഞങ്ങൾ സമീപിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ഹൃദയത്തിന് അനുയോജ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്തരത്തിലുള്ള ഹൃദയങ്ങളുമായിട്ട് മാത്രമേ നിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ കഴിയുകയുള്ളൂ എന്ന് ഞങ്ങളെ മനസ്സിലാക്കിത്തരണമെന്ന് െ ബാഹ്യമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ ഞങ്ങളുടെ വിശ്വാസ ജീവിതം ഒതുങ്ങിപ്പോകാതിരിക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾക്ക് നീ തന്നെ